നമസ്കാരം എല്ലാവർക്കും ബി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ ഓഗസ്റ്റ് 26, 2020 കറണ്ട് അഫയേഴ്സ് ആണ്. എന്നും പറയുന്ന പോലെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആഫ്രിക്കൻ ഭൂഖണ്ഡം പോളിയോ വിമുക്തമായത് എന്നാണ് 2020 ഓഗസ്റ്റ് 25-ന്. ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് പോളിയോ വിമുക്തമായത് എന്നാണ് 2020 ഓഗസ്റ്റ് 25-ന്. അതായത് 4 വർഷമായിട്ട് ആഫ്രിക്കയിൽ പുതിയ പോളിയോ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിലാണ് ആഫ്രിക്കൻ വൻകരയെ പോളിയോ വിമുക്തമാക്കി പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ പോളിയോ വിമുക്തമായ ആഫ്രിക്കൻ രാജ്യം ഏതാണ്? നൈജീരിയയാണ്. 2016 അവസാനമായിട്ട് നൈജീരിയയിൽ പോളിയോ വൈറസ് കണ്ടത്. അതായത് ഏറ്റവും ഒടുവിൽ പോളിയോ വിമുക്തമായ ആഫ്രിക്കൻ രാജ്യം നൈജീരിയയാണ്. 4 വർഷം 2016 നൈജീരിയയിൽ അവസാനമായിട്ട് ഈ പറയുന്ന പോളിയോ വൈറസ് കണ്ടെത്തിയത്. അതിനുശേഷം 4 വർഷമായിട്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പോളിയോ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം പോളിയോ വിമുക്തമായത് 2020 ഓഗസ്റ്റ് 25-ന്. അതുപോലെ തന്നെ വസൂരിക്ക് ശേഷം ആഫ്രിക്കയിൽ നിന്ന് ഇല്ലാതാകുന്ന 2-ാമത്തെ വൈറസാണ് പോളിയോ എന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുകയുണ്ടായി. അതായത് വസൂരിക്ക് ശേഷം ആഫ്രിക്കയിൽ നിന്ന് ഇല്ലാതാകുന്ന 2-ാമത്തെ വൈറസ് ഏതാണ്? പോളിയോ ആണ്. അതുപോലെ പോളിയോ വൈറസ് വ്യാപനം ഇപ്പോഴും നിലനിൽക്കുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അവയാണ് ഈ പറയുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. പോളിയോ വൈറസ് വ്യാപനം ഇപ്പോഴും നിലനിൽക്കുന്ന 2 രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. അടുത്തത് ബാലഗോകുലം സംസ്കാര കേന്ദ്രത്തിൻ്റെ ജന്മാഷ്ടമി എന്ന പുരസ്കാരം 2020 ലഭിച്ചത് ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ബാലഗോകുലം സംസ്കാര കേന്ദ്രത്തിൻ്റെ ജന്മാഷ്ടമി പുരസ്കാരം 2020 ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 600 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യത്തെ പേസ് ബൗളർ ആരാണ്? ജെയിംസ് ആൻഡേഴ്സണാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 600 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യത്തെ പേസ് ബൗളറാണ് ജെയിംസ് ആൻഡേഴ്സൺ. അടുത്ത് നോക്കാം. വ്യാജ പാസ്പോർട്ട് കേസിൽ പാരാഗ്വായിൽ നിന്ന് ജയിൽ മോചിതനായ മുൻ ബ്രസീൽ ഫുട്ബോൾ താരം ആരാണ്? റൊണാൾഡീഞ്ഞോയാണ്. വ്യാജ പാസ്പോർട്ട് കേസിൽ പാരാഗ്വായിൽ നിന്ന് ജയിൽ മോചിതനായ മുൻ ബ്രസീൽ ഫുട്ബോൾ താരമാണ് റൊണാൾഡീഞ്ഞോ. മദർ തെരേസയുടെ 8-ാമത്തെ ജന്മവാർഷികമാണ് 2020 ആഘോഷിക്കുന്നത്? 110-ാമത്തെ ജന്മവാർഷികമാണ്. മദർ തെരേസയുടെ 110-ാമത്തെ ജന്മവാർഷികമാണ് 2020 ആചരിക്കുന്നത്. റോഹിംഗ്യൻ ജനങ്ങളെ ബംഗ്ലാദേശ് സർക്കാർ ഏത് ദ്വീപിലേക്കാണ് മാറ്റിപ്പാർപ്പിക്കാൻ ശ്രമിക്കുന്നത്? ബാസൻചാർ. റോഹിംഗ്യൻ ജനങ്ങളെ ബംഗ്ലാദേശ് സർക്കാർ ബാസൻചാർ എന്ന് പറയുന്ന ദ്വീപിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അടുത്തത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ അതായത് KVIC തങ്ങളുടെ ഏത് സംരംഭത്തിൽ കൂടിയാണ് 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള കർഷകർക്കും തൊഴിലില്ലാത്ത യുവാക്കൾക്കും 100,000-ത്തിലധികം തേനീച്ച ബോക്സുകൾ വിതരണം ചെയ്തത്? ഹണി മിഷൻ. അതായത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ്റെ ഒരു പുതിയ സംരംഭമാണ് ഹണി മിഷൻ. അതായത് 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള കർഷകർക്കും തൊഴിലില്ലാത്ത യുവാക്കൾക്കും 100,000-ത്തിലധികം ഈ പറയുന്ന തേനീച്ച ബോക്സുകൾ വിതരണം ചെയ്ത ഒരു മിഷനായിരുന്നു ഹണി മിഷൻ. ആർക്കൊക്കെയാണ്? ഇന്ത്യയിൽ ഉടനീളമുള്ള കർഷകർക്കും യുവാക്കൾക്കുമാണ് ഈ പറയുന്ന തേനീച്ച ബോക്സുകൾ വിതരണം ചെയ്തത്. ഹണി മിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഒഡീഷ, ഛത്തീസ്ഗഡ്, മറ്റ് അയൽ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ സീസണിലെ പുതിയ വിളകളെ സ്വാഗതം ചെയ്യുന്നതിനായി ആഘോഷിച്ചു വരുന്ന പുരാതന ഉത്സവം ഏതാണ്? നൗകായി ജുഹാറാണ്. നൗകായി ജുഹാർ എന്ന് പറഞ്ഞാൽ ഒഡീഷ, ഛത്തീസ്ഗഡ് അതുപോലെ അതിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ സീസണിലെ പുതിയ വിളകളെ സ്വാഗതം ചെയ്യുന്നതിനായി ആഘോഷിച്ചു വരുന്ന പുരാതന ഉത്സവമാണ് നൗകായി ജുഹാർ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് കറക്റ്റ് അറിയത്തില്ല. നൗഹായ് ജുഹാർ എന്നാണ് കണ്ടിട്ട് മനസ്സിലാവുന്നത്. നൗഹായ് ജുഹാർ എന്നാണ് പറയുന്നത്. ഒഡീഷ, ഛത്തീസ്ഗഡ് അതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ പുതിയ വിളകളെ സ്വാഗതം ചെയ്യുന്നതിന് ആഘോഷിച്ചു വരുന്ന ഉത്സവമാണ് നൗഹായ് ജുഹാർ. അടുത്ത 2020 കൗക്കാസ് സൈനികാഭ്യാസം നടക്കുന്നത് എവിടെയാണ്? റഷ്യയിലാണ്. 2020 കൗക്കാസ് സൈനികാഭ്യാസം നടക്കുന്നത് റഷ്യയിലാണ്. നമുക്കറിയാം 2020 കൊറോണ കൂടുതൽ വന്ന വർഷമായതുകൊണ്ട് കൂടുതൽ സൈനികാഭ്യാസങ്ങളൊന്നും നടക്കുന്നില്ല. എന്നാൽ റഷ്യയിൽ 18 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു സൈനികാഭ്യാസമാണ് ഈ കൗക്കാസ്. എത്രയാണ്? 18-ഓളം രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. റഷ്യയിലാണ് നടക്കുന്നത്. അടുത്ത തുമ്പി മഹോത്സവം 2020 ബാഹ്യ ചിഹ്നം എന്താണ്? പന്താലു. തുമ്പി മഹോത്സവം 2020 ഭാഗ്യ ചിഹ്നമാണ് പന്താലു. ഈ ഒരു തുമ്പിയുടെ പേരാണ് പന്താലു. തുമ്പി മഹോത്സവം 2020 ഭാഗ്യ ചിഹ്നം എന്താണ്? പന്താലു ആണ്.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഓരോ മാസം അവസാനിക്കാറാകുമ്പോൾ നിങ്ങൾ ആ മാസം മുമ്പത്തെ ഡേറ്റ്സിലെ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നാളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.